സ്ത്രീകളായ ഒരു എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കുറി തൊട്ട് ക്ഷേത്രത്തിൽ പോയി ആരാധിച്ച് തൊഴുതു വരുന്ന ഒരു ഹിന്ദു സ്ത്രീ, അവരാണോ കോടതിയെ സമീപിച്ചത്? അവരാണോ കോടതിയെ സമീപിച്ചത്? ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, ചന്ദ്രചൂട് വിധി പറയുന്ന ജഡ്ജ്, ആ ജഡ്ജിമാരുടെ പാനലിൽ അവരുടെ കൂട്ടത്തിൽ ഒരു 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 സ്ത്രീ ഉണ്ടായിരുന്നല്ലോ. അവർ ഈ വിധിയുടെ കൂടെ നിന്നോ? ആ വിധി പ്രഖ്യാപനം വരുമ്പോൾ അവർ വിയോജിച്ചു, അവർ വിയോജിച്ചു. സ്ത്രീകൾ ആവശ്യപ്പെടാത്ത, സ്ത്രീകൾ വിയോജിച്ച ഒരു തീരുമാനം, ഒരു ഒരു ജഡ്ജ്മെന്റ് സ്ത്രീകൾക്ക് വേണ്ടി കോടതി നടത്തുന്നു. ഇതിലെ ഇതിലെ സാങ്കത്യം ഒന്ന് നിങ്ങൾ പറയേ. ഏറ്റവും മിനിമം വിശ്വാസികല്ല, അയാൾ ഹിന്ദു അല്ല പേര് കൊണ്ട് ഹിന്ദു ആകാം, അയാൾ മുസ്ലിം അല്ല പേര് കൊണ്ട് മുസ്ലിം ആകാം. അങ്ങനെയുള്ള എത്തിസ്റ്റുകളും ലിബറലുകളും കോടതിയെ സമീപിച്ച് അങ്ങനെ ഒരു 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 വിധി വാങ്ങുമ്പോൾ ആർട്ടിക്കിൾ 25 പൗരന്റെ വിശ്വാസ സ്വാതന്ത്ര്യം 25 ഏ പറയുന്നുണ്ട്, പൗരന്റെ വിശ്വാസ സ്വാതന്ത്ര്യം. ആ വിശ്വാസ സ്വാതന്ത്ര്യങ്ങളുടെ മുകളിലുള്ള കടന്നുകയറ്റമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ തീരുമാനിക്കേണ്ടത് ആരാണ്? ശബരിമലയിൽ, ഇന്ത്യ മഹാരാജ്യത്ത് വേറെ ഒരു കാര്യമുണ്ട്, ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ സ്ത്രീവിരുദ്ധമായ ക്ഷേത്രങ്ങളല്ല. മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിലെ ക്ഷേത്രങ്ങളും സ്ത്രീവിരുദ്ധമല്ല. സ്ത്രീകളെ പണക്കുന്നതോ സ്ത്രീകളെ കയറ്റാത്തതോ ആയ ക്ഷേത്രങ്ങളല്ല. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അതുപോലെ ശബരിമലയിൽ നിങ്ങൾ പരിശോധിച്ചു നോക്ക്, അവിടെ എന്താണ് ഒരു വിശ്വാസം? ശബരിമലയിൽ പാതിവൃത്ത എന്താണ്? ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പൻ. അത് അതിനൊരുപാട് കാര്യങ്ങളുണ്ട്. ബുദ്ധക്ഷേത്രമായിരുന്നു ശബരിമല എന്ന് പറയുന്നു. ശബരിമലയിൽ നമുക്കറിയാം ശ്രീബുദ്ധനെ, ശ്രീബുദ്ധന്റെ സ്ത്രീവിരുദ്ധ സമീപനം, സ്ത്രീവിരുദ്ധമെന്നല്ല സ്ത്രീകളുമായി അദ്ദേഹത്തിനുള്ള ഒരു ഒരു മാറി നിൽക്കലുണ്ട് കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം, ലോകത്തിനറിയാം. ശ്രീബുദ്ധൻ ഒരു ചരിത്രമാണ്, ഐതിഹ്യമല്ല. അദ്ദേഹം ഒരു ചരിത്രമാണ്, അദ്ദേഹം ഐതിഹ്യമല്ല. ശ്രീബുദ്ധൻ എന്ന് പറയുന്ന ചരിത്രത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ എല്ലാ സൗകര്യങ്ങളും വിട്ടൊഴിഞ്ഞ്, തന്റെ ഭാര്യയെ വിട്ടൊഴിഞ്ഞ്, തന്റെ കൊട്ടാരം വിട്ടിറങ്ങിയ ശ്രീബുദ്ധനെ കുറിച്ച് നിങ്ങൾക്ക് ചരിത്രപരമായ ബോധ്യമുണ്ടെങ്കിൽ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ശബരിമലയിൽ അയ്യപ്പനെയും നിങ്ങൾ വിശ്വസിക്കേണ്ടി വരും, നിങ്ങൾ വിശ്വസിക്കേണ്ടി വരും. ആ മിത്തിനെ നിങ്ങൾ വിശ്വസിക്കേണ്ടി വരും. ഞാൻ ചോദിക്കുന്നത്, ആ മിത്ത് ശരിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കലാണോ കോടതിയുടെ പരിപാടി? അങ്ങനെയാണെങ്കിൽ കോടതി എല്ലാ വിശ്വാസങ്ങളുടെ മുകളിലും കയറിയിട്ട് വിധി പറയേണ്ട അവസ്ഥ വരുമല്ലോ, അങ്ങനെ പറയേണ്ടി വരില്ലേ? ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു വിശ്വാസം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുകയോ ചെയ്യുന്ന സമൂഹത്തിന് സംരക്ഷണം കൊടുക്കേണ്ടുന്നത് രാജ്യത്തിലെ ഭരണപരമായ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തെ നിങ്ങൾ നിരാകരിക്കുന്നു. 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ ശബരിമലയിൽ പോകരുത് എന്നാണ് കണക്ക്, അങ്ങനെയാണ് കണക്ക്. ഞാൻ ചോദിക്കട്ടെ, ആ ശബരിമലയിൽ വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു വിശ്വാസിനി, ഒരു പെണ്ണ് നിങ്ങൾ കോടതി ചെല്ലാൻ പറഞ്ഞാൽ പോകുമോ? ഒരുപക്ഷെ ഈ രാജ്യത്തിലെ യുക്തിവാദികളായ സ്ത്രീകൾ പോയേക്കാം, ഒരുപക്ഷെ ഹിന്ദു വിരോധികളായ സ്ത്രീകൾ പോയേക്കാം. യഥാർത്ഥ ഹിന്ദുവായ ഒരു സ്ത്രീ, ശബരിമലയിൽ വിശ്വാസമർപ്പിക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ 10 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ ശബരിമലയിൽ പോകരുത് എന്നാണ് വിശ്വാസമെങ്കിൽ അവർ കടന്നു പോകുമോ? പിന്നെ എന്തിനാണ് ഈ കോടതിയുടെ വിധി ഉണ്ടാക്കുന്നത്? പിന്നെ എന്തിനാണ് കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നത്? കോടതിയുടെ അത്തരമൊരു വാദം വളരെ ആസൂത്രിതമാണ് എന്നാണ് ഞാൻ പറയുന്നത്, വളരെ തികച്ചും ആസൂത്രിതം. എന്താണെന്നറിയുമോ അത്? കോടതിയുടെ മറവിൽ ഈ രാജ്യത്തിൽ ലിബറലുകൾ മതവിശ്വാസികളുടെ വിശ്വാസത്തിന് മുമ്പിൽ കടന്നുകയറ്റം നടത്തുകയാണ്. ഇതാണ് പ്രശ്നം. എല്ലാവരും വിചാരിക്കുന്നു ഇത് എന്താണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇത് ലിംഗവിവേചനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്, ഇത് സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അങ്ങനെയല്ല, അങ്ങനെയല്ല. കോടതിയുടെ മറ പറ്റി